Tak kakak, tu dengar. Ijin Jenny boy li. Ijin Jenny. Ijin Jenny. Hey guys! Hey guys, Assalamu alaikum. Welcome back to my channel. Aba in etra vatha nombaan? 15! Apo 15 jam. Check 15 jam vatha nombla. Namal, namal, അപ്പൊ എബ്രുന് ആധാർ ഒക്കെ എടുക്കാൻ നമ്മൾ പോയി. എബ്രുന് പ്രൊസീജിയേഴ്സ് സംസാരിച്ചോ. ഞാൻ എന്ത് പറയാനാണ് ഗൈസ്, എന്ത് പറയാനാ? ഞാനൊരു കണ്ടിയെ നാരങ്ങ വിഴിഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ പറയൂ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ നോമ്പ് എത്രത്തോളമായി? പകുതിയോളമായി. അവര് രാവിലെ അതിൻ്റെ തിരക്കിലെ കോള് നടക്കുകയായിരുന്നു. നമ്മുടെ ഓറഞ്ച് വെള്ളത്തിൽ ഞാനൊരു നാരങ്ങ പിഴിയുന്നുണ്ട്. ഇങ്ങനെ പിഴിയുമ്പോഴത്തേക്ക് നല്ലോണം കിട്ടും. രാവിലെ ആധാറ്, പാൻകാർഡ്, പാൻകാർഡ് എന്താണ് ഇത്? എന്ത് പറ, നിങ്ങൾ പറ. എന്താണ് സ്കിലിപ്പ്? സ്കിലിപ്പ് എപ്പോഴും പാസ്പോർട്ട് റെഡിയാക്കാനുള്ള ഫോട്ടോ എടുക്കല്, ആധാർ റെഡിയാക്കല്, അങ്ങനെ ഇതൊക്കെ പോയി. ഇപ്പൊ സുനുവിനെ കൊണ്ടുപോയിട്ടുണ്ട്. സുനുവിന്റെ പണ്ടത്തെ ഫോട്ടോയാണ് ആധാറിൽ. അപ്പൊ അതും കൂടി ഒന്ന് ഫോട്ടോ അപ്ഡേഷൻ കൊടുക്കാൻ വിചാരിച്ചു. സൈമിലെ പുതിയത് എടുക്കണം, 3 വയസ്സിലെടുത്തല്ലേ. അപ്പൊ അതിന്റെ എന്തോ വാലിഡിറ്റി കഴിഞ്ഞാണ്, അങ്ങനെന്തോ പറയാനുണ്ടായിരുന്നു. അപ്പൊ ഇനി സൈമിന് പുതിയത് എടുക്കണം. പിന്നെ ഞങ്ങളുടെ അഡ്രസ്സ് ഇവിടുത്തെ അഡ്രസ്സാണല്ലോ, നേട്ടത്തിന് ആളുകളുടെ അഡ്രസ്സായിരുന്നു. അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനിപ്പോ നാരങ്ങ, നമ്മുടെ ഓറഞ്ച് വെള്ളത്തിനുള്ള ജ്യൂസിന്റെ പാത്രം കൊണ്ടുവന്നില്ല, അതെടുക്കാൻ പോട്ടെ. ഇന്ന് 3:30 ആയിരുന്നു ഓണം. ഇന്ന് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ചൂട് കൂടിയിട്ട് മണ്ണമായിട്ട് നടക്കും. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ്, എത്ര ഡിഗ്രി ഉണ്ട് ചൂട്? ഞാൻ വല്ല പറഞ്ഞ കേൾക്കണുണ്ടാവോ, എത്ര ഡിഗ്രി ചൂട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് പറയൂ. നിങ്ങൾ ആൻസേഴ്സ് അല്ല, ഡെയിലി ആൻസേഴ്സ് മാത്രമല്ലാതെ എന്റെ ക്വസ്റ്റ്യൻസ് ഉള്ള ഇടയ്ക്ക് ഒരു ആൻസർ ഇട്ടിട്ട് വേണമെങ്കിൽ ഡെയിലി ഉള്ള ആൻസർ ഇട്ടോ. അപ്പൊ കേൾക്കാൻ വായിക്കാൻ രസമല്ലേ. ഭയങ്കര ചൂട് തന്നെ, എന്ത് ചൂടാണ്, ചൂട് കൂടിയിട്ട് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആണോ പോലെ എന്തൊക്കെ പോയിട്ട് പോകണം. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, നിങ്ങളോട് പറയാൻ വേറെ വിശേഷം. ഇപ്പൊ എല്ലാ അരിഞ്ഞൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇങ്ങനെ സവാളയൊക്കെ കട്ടിലേറ്റ് മറ്റിയതും ഉള്ള സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടികൾ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഏത്തപ്പഴം ഉണ്ട്, കുറെ ഏത്തപ്പഴം സ്റ്റോക്ക് കുറെ ഉണ്ട്. ഏത്തപ്പഴം വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊക്കെ ഉണ്ടാക്കാം. ഇപ്പൊ മശു വരട്ടെ, വന്നിട്ട് എന്താണ് ചോക്കാം. ഗൈസ് ആണ് ഉറങ്ങിയിട്ടൊന്നുമില്ല, അവിടെ പോയിട്ട് കളിക്കണമെന്ന്. അപ്പൊ ഞാൻ വീട്ടിൽ ചെലവരെ എത്തിയിട്ടുണ്ട്. അവിടെ ബയ്യം അപ്പത്തനുണ്ട്. ഇനി ഓർമ്മ പോകുമ്പോൾ പകുതി വന്ന് പോയിട്ടാ. അപ്പൊ ഇന്നില്ലേ, നമ്മൾ ഇന്നലെ ഇത് ഉണ്ടാക്കിയില്ലല്ലേ. ഇന്നലെ ഞാൻ പിന്നെ കുറെ ദിവസേ മാസങ്ങളായി പറയണം പോയിട്ടോ, അത് നടക്കില്ല. അതുകൊണ്ട് സോൺ ആദ്യം ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ പഴമുണ്ടില്ലേ, ഓൾറെഡി നമ്മൾ വർത്തിച്ച പഴമുണ്ട്. ആട്ടി കൊണ്ട്, ആട്ടി ഞാൻ പറഞ്ഞാണ് റിട്ടേൺ പോകുമ്പോ കൊണ്ടു, ആട്ടി കൊണ്ടുപോയില്ല. അപ്പൊ ഇന്ന് പഴം വെച്ചിട്ടുള്ള എക്സ്പ്ലോർ മനസ് ചെയ്യാന്ന് വിചാരിച്ചു. അതിന് നമ്മൾ തേങ്ങ വേണം. ഞാൻ വിചാരിച്ചു പഴം നിറച്ചത് അതുതന്നെ അതുണ്ടാക്കാന്ന് വിചാരിച്ചു.
പിന്നെ ബോണ്ട ഉണ്ട്, ബോണ്ട ഷേക്ക് ഞാൻ നല്ല ഉണ്ടാക്കി. ബോണ്ട 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 കരിക്ക് ഷേക്ക് ഉണ്ടാക്കാം. പിന്നെ കൊടുത്തു പോകണമെന്ന് നടക്കൂല, ഇന്ന് പോവാന്ന് വിചാരിച്ചാണ്, പക്ഷെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വി ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ നൗ. അപ്പോ കാറിൽ എന്തായാലും പോവാൻ പറ്റൂല എല്ലാവർക്കും, അതുകൊണ്ട് ക്യാൻസൽ ആയി. ഫേസ് അങ്ങനെ സാഡായിട്ട് കാര്യമില്ലല്ലോ, നോമ്പ് പിടിച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്കണ്ടേ. അപ്പൊ നമുക്ക് പഴുത്ത പഴം എടുക്കാം കേട്ടാ. പഴുത്ത പഴം ഉണ്ട് നമ്മൾ വർദ്ധിച്ചത്, അതെടുക്കാം. നല്ല പഴം അഞ്ചെണ്ണ, അഞ്ചെണ്ണം എടുക്കാം. ഇത് ഔട്ടർ ലെയർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും, പക്ഷെ ഉള്ളിൽ ഓക്കെ ആയിരിക്കും, നല്ല പഴുത്തതായിരിക്കും. പഴംപൊരിക്ക് പറ്റിയ പഴം അത്യാവശ്യഘട്ടത്തില് ഒട്ടും വയ്യ, എന്തെങ്കിലും ഇട്ടിങ്ങനെ അവിടെ കുട്ടീനൊക്കെ ഇടുമ്പോ അങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ വേണ്ടിയാണെങ്കിൽ അതിന് ഒരെണ്ണം മേടിച്ചു അല്ലാതെ മേടിച്ചു വെച്ചോ. യൂഷ്വലി നമ്മൾ എടുക്കാറാണ് തേങ്ങ എടുക്കണം. സോ അങ്ങനെ ചോദിച്ചോളൂ. എനിക്ക് ഇതുവരെ നോ പ്രോബ്ലം. എനിക്ക് നോമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കബം കെട്ടു, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഇത്ര മതി, അഞ്ചു കുറവാണ്. ബിക്കോസ് ഇന്ന് സോറ പുറത്തു പോകണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ എബ്രുവിനെ ആധാർ എടുക്കാൻ നമ്മൾ പോയി, കുറെ പ്രൊസീജിയേഴ്സ് അവിടെ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ ഇപ്പൊ എത്തി. അപ്പൊ ഞാൻ മെസ്സേജ് ആക്കി ഓൺ ദ വേ വരുമ്പോ തന്നെ, സോ നമ്മൾ പുറത്ത് പോകണില്ല കേട്ടോ. സോ പോയി പോയി പോയി, നമ്മളിപ്പോ കുറെ പോയി പോലുണ്ട്, പേരുണ്ടല്ലോ. ഞാൻ ഉറങ്ങിയതേ 3:30 എബ്രു ഉറങ്ങിയിട്ടില്ലേ ഇന്നലെ, രണ്ടര ജ്യൂസ് കുടിച്ച്. എന്നാലും എന്തെങ്കിലും കഴി 4 എഴുന്നേറ്റ് കഴിച്ചാൽ എന്തെങ്കിലും സെറ്റാവുമെന്ന് തോന്നാം. ഇതെത്ര നല്ലതാണ്, നനച്ചെടുക്കുമ്പോ ടെക്സ്ചർ മനസ്സിലാവുള്ളൂ. നമുക്ക് തേങ്ങയുടെ പോലെ തേങ്ങ നനക്കുമ്പോ തേങ്ങയുടെ ദൂരം ഇട്ട് കുറച്ച്. ഓ ഇത് മറ്റേ കോക്കനട്ട് ഇത് റസല്ലോ ഇല്ലേ, അതുപോലെ ഉണ്ട്. ഇത് തന്നെ എടുത്താ മതി ഗൈസ്, നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിനെ പറ്റി ഓർത്തില്ല, ഞാനൊക്കെ എടുക്കാം, പെട്ടെന്നാവുമല്ലോ. ഇനി ഫില്ലിങ്സ് ഞാൻ ഉണ്ടാക്കാം. ഫില്ലിങ്സിന് ഷുഗർ ഇടണം, ശർക്കര നമുക്ക് പൊടിച്ചത് ഉണ്ട്, എല്ലാം ഈസിയാണ്, പൊടിച്ചത് കിട്ടും വാങ്ങിക്കാൻ. ഇനിയും 15 നോമ്പുണ്ട്, എന്തുണ്ടാക്കണം? ഡെയിലി ഓരോ വെറൈറ്റി ഉണ്ടാക്കണം. തല ഞാൻ തല പൊക്കിക്കും, എന്തുണ്ടാക്കും? ഇന്ന് എന്തുണ്ടാക്കും? സെയിം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ? ആ ഇവിടെ വോയിസ് കേക്ക് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാം അല്ലേ. കറണ്ടിന്റെ കാര്യം പറയണ്ടല്ലോ,
ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നോക്കി നിന്നാ നമുക്ക് കാര്യങ്ങൾ നടക്കൂല. അതുകൊണ്ട് നമുക്ക് പഴം നിറച്ചതിന്റെ ഫീലിംഗ് ഉണ്ടാക്കോട്ടോ. കുറച്ച് നെയ്യ് നമുക്ക് വേണം. എന്നിട്ട് നമുക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, ഏലക്കട പൊടിയില്ലേ ഇവിടെ, സോ ഞാൻ പൊടിച്ചെടുത്തു. പിന്നെ നമുക്ക് ജാഗ്രി, ജാഗ്രി പൗഡർ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതിയാവും. നോക്കാം നമുക്കത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എല്ലാം. കുറച്ച് മധുരം വേണം, എന്നാലേ നല്ലതാവുള്ളൂ. കുറച്ച് ഷുഗറും ഇട്ടാല ജാഗ്രി ഇട്ട് കുറച്ച് ഡ്രൈ ഡ്രൈ പോലെ ഉണ്ട്. കുറച്ച് ഷുഗർ ഷുഗർ ഇട്ടാൽ അതിന്റെ ഒരു ഇതും വരുമല്ലോ. വെള്ളം അയക്കും, കുറച്ച് കുറച്ച് ഷുഗർ ഇട്ടോ. എന്റെ ഒരു സമാധാനം ഡ്രൈ ഫീൽ പോലെ ചെയ്ത് കൊടുത്താ മതി. പെട്ടെന്ന് നമുക്ക് ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനില്ലേ സ്വീറ്റ് ഇഷ്ടമല്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആളില്ലേ, ഞാനിപ്പോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ നല്ലോണം സ്വീറ്റ് കഴിക്കാനായിട്ട് എനിക്ക് സ്വീറ്റ് ഇഷ്ടം മാറി. ആ അങ്ങനെ ഫീൽ ചെയ്യാൻ എനിക്ക് സോറി അബ്സർവ് ആക്കില്ല എന്ന് പറഞ്ഞില്ലേ. നീ എന്താ ഈ ചോറ് കഴിക്കണ പോലെ മറ്റേ ഇത് മൈസൂർ പാക്ക് കഴിച്ചോണ്ടിരിക്കണം. മറ്റേ സോഫ്റ്റ് ഉള്ള മൈസൂർ പാക്ക് മിക്സ് ചെയ്യാട്ടോ. ആരാണ് എബുന അപ്പം കടിപ്പിക്കണോ? ഇവിടെ മേള് ബെല്ലുണ്ട്, മേളത്തെ ബെല്ല് അതായിരിക്കണം തോന്നണം. അപ്പന്റെ ഫുഡ് റെഡി ആകുമ്പോ നമ്മള് വിളിക്കും. അപ്പൊ ആ ഫുഡ് റെഡി കൊള്ളാം, നല്ല അടിപൊളിയായിരിക്കും. കലക്കറി കഴിഞ്ഞു. ഓ ലൈറ്റിൽ ഒട്ടും കാണുന്നില്ല സാധനങ്ങളും. കുഞ്ഞു വാഴയി വന്നാണ്, കുഞ്ഞു വാഴ പഴം ബബ്ബു സേ
നേരത്തെ ഇന്റർനാഷണൽ ട്രിപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അത് കാണിക്കും. മനസ്സിലായി മക്ക മതിന്നൊക്കെ പറയാൻ നിക്കണ്ട, നമ്മളെന്തായാലും അത് നീയത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി ആയിട്ട് പപ്പ മമ്മ എല്ലാരായിട്ടാണ് നമ്മൾ ഒന്നിച്ചു പോകണം. അവരുടെ ടൈമിന് നോക്കിട്ട് വേണം നമുക്ക് ഒന്നിച്ച് പോവാൻ. അപ്പൊ ഇത് നമ്മുടെ ഒരു വെക്കേഷൻ, പിള്ളേർക്ക് വേണ്ടിയാണ് നമ്മൾ പോണേ. അപ്പൊ നമ്മുടെ മൈൻഡ് അതിൽ ഇല്ലാതെ ഒന്നുമില്ല, നമ്മള് ഓൾറെഡി അത് നിയത്ത് ചെയ്ത് വെച്ചാണ്. പക്ഷെ നമ്മളെല്ലാരും ഒന്നിച്ചിട്ടാ പോണത്. സോ അവരെ ടൈം അനുസരിച്ചിട്ട് നമ്മള് ഓർമ്മയില്ല വേറെ പറഞ്ഞു വെച്ചേക്കണം. ചൂടുകൊണ്ട് ഇനി കരിഞ്ഞു പോകണം. അപ്പൊ സംഭവം അതാണ്, ട്രിപ്പ് പോണത് നമുക്ക് ആ ഒരു ചിന്തയില്ലാണ്ടോ അത് നമുക്ക് പോവണ്ടായിട്ടോ അങ്ങനെയല്ല. നമ്മളൊരു നീയത്ത് നിന്നേക്കണത് ഇങ്ങനെ പപ്പ മമ്മ അവരെല്ലാവരായിട്ടൊക്കെ ഇതുപോലെ ഒരു ഒരു നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് മനസ്സൊക്കെ ഇരുത്തി അങ്ങനെയോ. ഇത് നല്ല പിള്ളേർക്ക് രണ്ടു മാസം വെക്കേഷൻ ഉള്ളതിൽ പകുതിയോളം പോവും. എന്താ വെച്ചാല് ഇനിയിപ്പൊ തന്നെ ക്ലാസ് അടച്ചു, അവർക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് ക്ലാസ് അടച്ച്. ഇപ്പൊ നോമ്പൊക്കെ കഴിയുമ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എവിടെയും പോകൂല. പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ നോമ്പ് പിടിച്ച് ഇവിടെ മാംഗ്ലൂരൊന്നും പോകാൻ പറ്റൂല. പിന്നെ അതുപോലെ നമ്മുടെ കാറുടിച്ച് അങ്ങനെ അല്ലെങ്കിൽ അത് പണിയടക്കുന്നതുകൊണ്ട് താറായതുകൊണ്ട് നമുക്ക് അധികം ദൂരം ചെയ്യാൻ പറ്റൂല. ട്രാവലപ്പോൾ തന്നെ എല്ലാവർക്കും ബോഡി പെയിനും കാര്യങ്ങളും തുടങ്ങും. ഇനിയിപ്പോൾ വണ്ടിയും കിട്ടണം. ഇൻഷാള്ള പെരുന്നാൾ മുമ്പ് വണ്ടി കിട്ടുമെന്ന് തോന്നണം. അപ്പം അങ്ങനെ വണ്ടിയും കിട്ടണം. പിന്നെന്താ, ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പിള്ളേരുടെ വെക്കേഷൻ ഇപ്പൊ ഏപ്രിൽ 1st to 13th വരെ അവർക്ക് ക്യാമ്പുണ്ട്. സുനുവിന് ആർച്ചറിയുടെ ക്യാമ്പും സൈഗുവിനും ബാസ്കറ്റ്ബോളിന്റെ ക്യാമ്പും 1 to 13 days ഉള്ളൂ. ഇത്ര ഡേയ്സ് ക്യാമ്പുണ്ട്, അതിന് ശേഷമുള്ള ഡേയ്സ് ആണ് ഹാഫ്. ഏപ്രിൽ ഹാഫ് ആയല്ലോ അപ്പൊ തന്നെ. പിന്നെ ഏപ്രിൽ ഹാഫും മെയ് ഫുള്ളും കിട്ടും. അപ്പൊ ആ ഉള്ള ഡേയ്സിൽ അവരുടെ ആഗ്രഹത്തിന് അവർക്ക് പണ്ടോട്ടേ പറഞ്ഞാണ് വലിയ വെക്കേഷൻ വരുമ്പോ, 2 months വെക്കേഷൻ വരുമ്പോ എവിടെയെങ്കിലും ഇങ്ങനെ ട്രിപ്പ് ഇങ്ങനെ ഇങ്ങനെ കൊറിയ തായ്ലാന്റ് അങ്ങനെ ഒരു. സുനുവിന്റെ മറ്റേ കെ ഡ്രാമയുടെ ആളാണ് സുനു. അപ്പൊ അങ്ങനെ കെ ഡ്രാമയിൽ ഓരോ ഫുഡും കാര്യങ്ങളും അവരുടെ മറ്റേ ആക്സസറീസ് ആയാലും അവരുടെ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്, എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. അപ്പൊ സുനു അങ്ങനെ കെ ഡ്രാമയൊക്കെ കാണണ്ടാവും. ഇപ്പൊ കാണാറില്ല, ഇപ്പൊ കുറവാണ്. നേരത്തെ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. അത് നമ്മ പറഞ്ഞ് നിർത്തിച്ചത് വെച്ചാല് നമ്മിങ്ങനെ ഓരോ ഏതൊരു കാർട്ടൂണായാലും ആരോ കിട്ടുമ്പോ എല്ലടിച്ചോണ്ട് ഇരിക്കണ്ട് ആരാണാവോ ബഷിയാണോ സുനുവാണാവോ നല്ല ബെല്ലടിക്കാണ്ട് ഞാൻ പോയി കഥകളുള്ളൂ പറയട്ടെ. അപ്പൊ അങ്ങനത്തെ ആഗ്രഹങ്ങളായിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെക്ഷനിലോട്ട് പോണത്. മറ്റേത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി ആ ഒരു കമന്റിലേക്ക് വരണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കട്ടെ ആരാണ്. പഴം നിറച്ചത് നോക്കി കൊച്ചിയിലൊക്കെ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാരും ചോദിക്കുന്നത് സുമിയല്ലേ സുമിയല്ലേ ചുറ്റുമല്ലേ നല്ല മറന്നല്ലേ. ഇന്റർനാഷണൽ ട്രിപ്പിനെ പറ്റി
എല്ലാരും, അതായത് നമ്മുടെ പാസ്പോർട്ടും ആധാറും ഒക്കെ നമ്മുടെ പഴയ വീടിന്റെ അഡ്രസ്സിലല്ലോ. അപ്പൊ ഇങ്ങോട്ട് നമ്മൾ മാറിയതിനു ശേഷം നമ്മൾ അഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇന്നിപ്പോ പോയിട്ട് അക്ഷകയിൽ പോയി, ഇവിടെ അറക്കപ്പടി എന്ന് പറഞ്ഞ പെരുമ്പാവൂർ റൂട്ടില്, അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ അറക്കപ്പടി എന്ന് പറഞ്ഞ ഒരു അക്ഷയയിൽ പോയിട്ട് എല്ലാം ചെയ്തു തന്നു. അവിടെ അവര് നല്ല ഹെൽപ്പ് ചെയ്തിട്ട്, നല്ല രീതിയിൽ അവർക്ക് വേണ്ട നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാം അജാസ്തം എന്തോന്ന് പേര്. അപ്പൊ അവരെനിക്ക് കണക്ട് ചെയ്ത് തന്നെ പറ്റി പറ്റത്ത് സേവകേന്ദ്ര അവിടെയുള്ള ജോണുകൾ സംഭവമാണ്. ഇവര് ഇവരൊക്കെ നല്ല കണക്ട് ചെയ്ത് നല്ല ഹെൽപ്പ് ചെയ്ത് തന്നു, കുറച്ച് ഈസിയാക്കി തന്നു കാര്യങ്ങൾ. അതെ, നല്ല ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പൊ അടുത്ത നമുക്ക് അഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് അതിനുശേഷം ഞങ്ങളുടെ പാരന്റ്സിന് ഞങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള ആധാർ കാർഡ് എല്ലാ അഡ്രസ്സ് ഈ അഡ്രസ്സിലേക്ക് ആക്കിയതിന് ശേഷം എബ്രുവിന്റെ അഡ്രസ് എബ്രുവിന്റെ ആധാർ കാർഡ് എടുക്കാന്ന് പറഞ്ഞു. അതായിരിക്കും കുറച്ചും ബെറ്റർ. അതിനുശേഷം വേണം നമുക്ക് പാസ്പോർട്ട് പാസ്പോർട്ടിൽ അഡ്രസ് അഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് എബ്രുവിനും അഡ്രസ് പാസ്പോർട്ടിൽ. നല്ല ടയർഡാണ് കേസ്, ഫുള്ള് വെള്ളി നല്ല തലവേദനയുണ്ട്, പിന്നെ ഭയങ്കര ക്ഷീണമുണ്ട് ദിവസം. ഞാൻ രാവിലെ മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യത്തിന് ഓട്ടോ, അതായത് വെളിയില്ല തലക്ക് പോകുന്നുണ്ട്. ഇന്നലെ ടൈമിൽ പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ അങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ആയിട്ട് എന്തുപോലെ. ഓക്കെ, അത് ഇന്ന് ഞാൻ പറയണേക്ക് വെള്ളി വിട്ടു എന്തെങ്കിലും വെള്ളിയാന്ന് അറിയാലോ. ഇപ്പോഴും ഒരു പ്ലാൻ ചെയ്യില്ല എവിടെ പോണെന്നുള്ളത്. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, ഉമ്മയൊക്കെ നമ്മൾ എല്ലാരുമായിട്ട് ഒന്നിച്ച് പപ്പ അമ്മ എല്ലാരും ഒന്നിച്ച് പോകാൻ ഒരു പ്ലാൻ ഇഷ്ടമല്ല. അത് അതെന്തായാലും സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് പോകും. ഇതെന്ന് പറഞ്ഞിട്ട് പിള്ളേർ വെക്കേഷൻ ട്രിപ്പ്. അതെ, അപ്പൊ അത് വേറൊരു കാറ്റഗറി പെട്ടതാണ്. അപ്പൊ നിങ്ങൾ എന്താ ഷൂട്ട് ചെയ്യൂ, ഞാൻ കുറച്ചു പോയി കിടക്കാൻ. എന്തിനാ, ഞാനും ശിരാദിന്റെ ചിരി ഞാൻ ഒന്നും ഇല്ലാണ്ട് അല്ലേ എല്ലാണ്ട് ഒന്നും രസമില്ലെന്നാണ്. ശിരാദിന് എന്ത് ചിരിയാണ്? ഇന്ന് ഭയങ്കര തളർച്ച, ഭയങ്കര ക്ഷീണം. ആ സുമീനെ കാണിക്കാൻ ട്രൈ പോട് തിരിച്ചു. അയ്യോ, എന്റെ കാലം കൊണ്ട് ട്രൈ പോഡ് തട്ടി. എനിക്ക് ഫുൾ കൗണ്ടർ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇനി അധികം പറയണല്ലേ. കഷ്ടപ്പാട് ഗൈസ്, ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് പോയി. അത് ഇത്ര പഴുത്ത പല എടുക്കാൻ പാടില്ല, സുമി വന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെടുത്തത് പഴം നിറച്ചതിന് വേണ്ടിയാണ്. പക്ഷെ ഇത് ബേബി മദർ റെസിപ്പി ഒക്കെ മാറ്റി ഇങ്ങനത്തെ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇതാണ് കൊന്തൊന്നര കാണിക്കേണ്ടത് വിചാരിച്ചാണ്. പക്ഷെ തിണ്ണുന്നത് കാണാൻ വേണ്ടി ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് കാണണ്ടേ? അതുകൊണ്ട് ഞാനവിടെ ഈ പാച്ച് വർക്കൊക്കെ ചെയ്യുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടല്ല, തിന്നണ ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. പക്ഷെ ഇത് പഴുത്തപ്പഴം സാധാരണ ഉണ്ടാക്കാത്തതാണ്. പിന്നെ പക്ഷേ നമുക്ക് തിന്നാൻ പറ്റും. ഞാൻ ഒരു മാതിരി പാച്ച് വർക്ക് ചെയ്യൂലേ, നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഒരു ഭാഗ്യം, ഫുഡ് വേസ്റ്റ് ആക്കാതെ ഉണ്ടാക്കി തന്നില്ല, അതിന് വേണം ഒരു ഭാഗ്യം. ഒക്കെ കേട്ടോ,
ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. സ്റ്റീം ചെയ്ത പഴം എന്ത് ചെയ്യും? അടിച്ചു കുടിക്കും. ഷേപ്പൊക്കെ നോക്കണ്ട കേട്ടാ, നമുക്ക് കിട്ടി പഴംപൊരി. പക്ഷെ പഴംപൊരി അല്ലേ, എന്ത് പഴംപൊരി? അത് കൊള്ള. നീ പറഞ്ഞ എല്ലാം റെഡിയാക്കി സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞു നമുക്ക് കിട്ടി ലാസ്റ്റ് പഴംപൊരി. എന്തൊരു വിറ്റടി. കോക്കാച്ചിനെ പോലെ ഇരിക്കുന്നു വെറുതെ ഞാൻ കഴിച്ചോളാം. ചെറുത് വേപ്പിക്കൊ ചെറുത് മതി. എനിക്കിഷ്ടമാണ് പഴംപൊരി. ശക്തിനൊക്കെ ഞാൻ കഴിക്കും. സോ ഹാപ്പി. അപ്പോ അടുത്തത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബേബിക്കുള്ള ബേബിക്കുള്ള എല്ലാവർക്കുള്ള കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോണം. അതെന്തായാലും നിങ്ങളെ കാണിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫ്രോസൺ തിങ്സ് ഉണ്ട്. ആൻറ്റി കൊറമത് അതും പൊരിക്കാം, ബിക്കോസ് കുറെ ദിവസം അത് വെച്ചോണ്ട് ഇരിക്കരുത്. അത് കുറെ ദിവസം വെക്കാൻ പറ്റുള്ളൂ, നമുക്ക് പൊരിക്കാം. എന്താണ് സ്വിമ്മിങ് പൊക്കി പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഒറ്റടിക്ക് നിലത്തിട്ട് മോന്നിട്ട് പോരക്കും. കുഴപ്പമില്ല ഗൈസ്, ഇതൊക്കെ എത്തോ എന്തോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോ കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ, കഴിഞ്ഞെന്ന് വിചാരിച്ച അവിടെ കൊണ്ട് നിർത്താന്ന് വിചാരിച്ചപ്പോ പിന്നെ അപ്പോ ഉപ്പോന്നും പറഞ്ഞു. ഓഹോ, അങ്ങനെയല്ലേ. ആഹാ, ഓക്കെ, സെറ്റ്. ഒരു ഡിഷും കൂടെ തരട്ടെ. എന്തിനാ പൊതിഞ്ഞു വെക്കാൻ? അത് നമുക്ക് മാറ്റി വെക്കാം, നാളെ എന്നെങ്കിൽ ഉണ്ടാക്കട്ടോ. മസാല അപ്പൊ നമ്മൾ പഴംപൊരി അല്ല എന്തായിരുന്നു, ഉണക്കായ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കട്ട്ലറ്റ് ഉണക്കായ അത് കഴിഞ്ഞ് ഞാൻ കട്ട്ലറ്റ് ചെടപടയെന്ന് റെഡിയാക്കി. ഒരേക്ഷല്ല തളർന്നു പോണുണ്ട്. അപ്പൊ മാപ്പിള വന്ന് ഹെൽപ്പ് ആക്കാൻ കണ്ടായി. എന്തോ മാപ്പിള കിട്ടാൻ ഭാഗ്യം വേ. അതിങ്ങനെ അല്ല കണ്ണീട്രേ, ഞാൻ അതടിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്ല, ഞാനിങ്ങനെ വിളിച്ചു തന്നു. അങ്ങനെ അതെന്തറിയോ, ഇങ്ങനെ അല്ല ഇരുന്നേ, അത് വായി കിട്ടൂല. അതുകൊണ്ട് യു ഡോണ്ട് വറി, തേങ്ങ പോലെ ഉണ്ട് വേണ്ട ഇടണേന്ന് പറയണേ. വേദി ഇലേതല്ലാന്ന്, എല്ലാം വേണം. ഞാൻ സെറ്റാക്കിക്കോളാം, നിങ്ങൾ അത് എടുത്തിട്ട് അതിൽ ഇട്ടാ മതി. നിങ്ങ അടിച്ച പോലെ ഒന്ന് പോണ്ട ഷേക്ക് അല്ല, നിങ്ങളെ പെഞ്ഞ അടിച്ചു കയറാൻ പോണത്. നോക്കി നോക്കി കുടിച്ചിട്ട് പറയണം. ഞാൻ പാലും ഇല്ല പഞ്ചസാരയും ഇല്ല, ഞാൻ പിന്നെ വിഷമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടിപൊളി. അപ്പൊ ഇന്ന് എപ്പോഴും ചെലപ്പോ ഞാൻ അതും കുടിക്കേണ്ടി വരും, അത്ര തളർന്നു പോകും. അപ്പോ ഇതൊക്കെ ഇട്ടിട്ട് പോണ്ട ശേഖ അടിച്ചിട്ട് വേണം ഞാൻ ഫുഡ് കൊടുക്കാൻ പോവാൻ. ടൈമായി. അപ്പോ ആണ് അവിടെ കളിച്ചോണ്ടിരിക്കുക. പാവം പാവാണ് ആ കൊച്ചി, എന്നെ ശല്യം എടുത്തുള്ള ഈ കൊച്ചല്ല എന്റെ കൊച്ചി. കട്ടില ഉണ്ണക്കായ അവിടെ പൊരിച്ചു വെച്ചു, നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ട്. പല ഉണ്ണക്കായ പല പല ശേഖമാണ്, കുഴപ്പമില്ല. ഞാൻ കഴിച്ചീർക്കും, ആർക്കും കഴിച്ചില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, കഷ്ടപ്പെട്ടിട്ട് കയ്യിലൊക്കെ അണ്ടി പിടിച്ചിട്ട് അന്റി അന്റി എന്താ പറയുന്നത്, ഒട്ടി ഒട്ടി ഒട്ടി. ആ അതന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് റെഡിയാക്കാൻ പോകുന്നു ബേബി. അപ്പൊ നമുക്കിനി പിന്നെ കാണാം. ഓക്കെ.
15th നവംബർ, അതായത് പകുതി റംദാൻ എന്നതോടെ തീർന്നു. അതെ, ഇന്നത്തോടെ പകുതി റംദാൻ തീർന്നു. ഇപ്പൊ ചിരി വരത്തില്ല, എനിക്ക് തമാശ കേൾക്കണം. അത് വീട് ഓഫ് ചെയ്തിട്ട് പറഞ്ഞ മതിയല്ലോ. അങ്ങനത്തെ ആളാണ് എന്റെ ഷെയ്ക്കിന് കുറ്റം പറഞ്ഞത്. എന്റെ ഷെയ്ക്കിന് നീ കുറ്റം പറഞ്ഞില്ലേ? ഞാനത് കൊണ്ടിട്ടാ ഷെയ്ക്കിനെ അധികം മധുരടാ. ബാങ്ക് കൊടുത്ത പോലെ രസി ജോക്കടി കിട്ടിയ പോലെ ഉണ്ട്. ബാങ്ക് കൊടുത്ത പോലെ ഉണ്ട് ജോക്ക്. റോക്കിയുടെ അടി കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. തലക്ക് കൈ വെച്ചിട്ട്. വാട്ട് എ ഗ്രേറ്റ് ഷോട്ട്. ചുണ്ണക്കായ കുളിച്ചിട്ടാ കിട്ടണം. ചിരിക്കില്ല. ഇച്ചിരി അങ്ങോട്ട് കൈ കൊണ്ടാവുമ്പോൾ പറ്റുള്ളൂ. പൊക്കി പറ ഇങ്ങനെ എല്ലാരും അപ്പോളെ കുറച്ച് സമാധാനം. ഉണ്ണക്കായനെ പറ്റി പറഞ്ഞു, കട്ട്ലറ്റിനെ പറ്റി വേറെ ചോദിച്ചു ചോദിച്ചു വെച്ചു. സിജുവിന്റെ കാര്യമാണോ ചോദിച്ചു വാങ്ങിച്ചു? ചോദിച്ചു എന്നെ വാങ്ങിച്ചാണ് സമാധാനം. എന്തോ ചെടി സോനും ഉൾവിളി വന്നു.
ഇതിനകത്ത് ഡ്രിങ്ക് ആണ് നമ്മളെ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ആകെ കുടിക്കാം. ഇനി അതായിക്ക് ബേബി. എന്റെ പൊന്നു ഗൈസ്, മഞ്ചൂരി എത്ര കട്ട്ലൈറ്റൊക്കെ തിന്നറിയോ? പ്രത്യേകം പറയാനുള്ള ഉന്നക്കായ, നമ്മൾ ഉന്നക്കായ ഒരു ഉണ്ടായിക്കോട്ടെ. എനിക്ക് ഞാൻ ഇരുന്നിട്ട് ചിരിച്ചു ചാടാം. ഈ പത്ര അത്രയും പഴുത്ത പഴം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുഴച്ച് പിടിക്കാൻ പിടിപെടലും ഒരിക്കലൊക്കെ കണ്ടപ്പോ എന്റെ ലൈഫ് കഴിച്ച് ഉന്നക്കായ ഏറ്റ ടോപ്പ് ഞാൻ പറയും, ഒന്നാം സ്ഥാനം കൊടുക്കും. അപ്പൊ ഇനിപോല് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത്രയും പഴുത്ത പഴുത്ത് തന്നെ ഉണ്ടാക്കണം. കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മാവ് മിക്സ് ചെയ്യരുത്, മാവ് മിക്സ് ചെയ്താൽ ഫ്ലോപ്പോ. പക്ഷെ മഷൂ മാവ് മിക്സ് ചെയ്യാണ്ട് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പാച്ച് വർക്ക് ചെയ്തൊക്കെ പൊരിച്ചു. എല്ലാരും അത്രയും പഴുത്ത പഴത്തിൽ ഒരു പ്രാവശ്യം ട്രൈ നോക്കണം. പിന്നെ നിന്റെ ഉള്ളിലത്തെ സ്വീറ്റ് ഫില്ലിങ്ങിന് സുനിയൊക്കെ മണ്ണിച്ചിരിക്കണല്ലോ. അത്രാം തീയതി ആനസിന് കോമ്പറ്റീഷൻ ആണോ? യൂഷ്വലി എല്ലാരും ഇടുന്നത് തേങ്ങ, പഞ്ചസാര, പിന്നെ കുറച്ച് ഏലക്ക, അത്ര മാത്രമേ ഇടുകയുള്ളൂ ഫില്ലിങ്സില്. വേറെ ആൾക്കാർ വേറൊക്കെ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. ഞാനിന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് എന്നിട്ട് തേങ്ങ ഇട്ട് ഏലക്കൊക്കെ ഇട്ട് അത് കാണിച്ചല്ലോ. എന്നിട്ട് ശർക്കരയുടെ പൊടി ഉണ്ടല്ലോ അതിട്ട്, പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് ആൻഡ് നട്ട്സൊക്കെ ഇട്ട് റേസിൻസ് ഇട്ട് കാഷ്യൂസ് ഇട്ട് ആൻഡ് അഡീഷണലി ആഡഡ് സം ഡേറ്റ്സ് ഇങ്ങനെ പിച്ച് പിച്ച് ഇട്ട് നല്ലോണം കയ്യിൽ ഇതാക്കി. എനിക്കൊന്ന് ഫുള്ള് വെള്ളം കുടിച്ച് കൊറേ ജ്യൂസ് കുടിച്ച് കൊറേ കുമ്മണി അവസരം എഴുന്നേക്കാൻ പറ്റണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എഴുതാറ്റായിരുന്നു. എന്നിട്ട് സോനിനെ ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് പൊക്കി. എന്നിട്ട് ഓർമ്മ ഉണ്ടാവും ചോദിക്കേ ചോദിക്കേ കമല പരിപാടി. ഗൈസ്, അപ്പോ ഇന്ന് നമ്മൾ എന്ത് സ്നാക്കാണ് ഞാൻ കാണിച്ചില്ല ഉണ്ടാക്കിയത്? ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കിട്ട് ഇന്ന് നിങ്ങളെ കാണിച്ചില്ല. ചെയ്യൂല, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത വിന്നേഴ്സ് വേണം മെയിൽ ചെയ്യാൻ. പിന്നെ ഇന്നത്തെ ഇന്നത്തെ വിന്നേഴ്സിന് ബേബി എല്ലാം അത്രയധികം. ഇന്നത്തെ നമുക്ക് ഇത്രേ ഉള്ളൂ. പകുതിയുടെ പകുതി റമദാൻ കഴിഞ്ഞു, ഒരു സൈഡിൽ വിഷമവും ഉണ്ട്.
ബിക്കോസ് റംദാൻ മന്ത് ഇസ് ഓൾസോ മന്ത് ഹോളി മന്ത് നമുക്ക് അടിപൊളിയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം, നമുക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം. ഓക്കെ, അണ്ടിൽ ദെൻ യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്, വിൽ സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ബൈ.